ഓഫീസ് രംഗത്തൊക്കെ വ്യക്തിമുത്ര പതിച്ച ഒരു നേതാവായി തന്നെ അദ്ദേഹത്തെ. ശരിയാണ്. ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല നമുക്കൊപ്പം ടെലിഫോണിൽ ചേരുന്നു. ശ്രീ രമേശ് ചെന്നിത്തല, പ്രയാർ ഗോപാലകൃഷ്ണൻ അന്തരിച്ചിരിക്കുന്നു എന്ന വളരെ ദുഃഖകരമായ വാർത്ത ഈ സമയത്ത് പുറത്തു വരുന്നു. താങ്കളുടെ ഒരു പ്രതികരണം? ശ്രീ രമേശ് ചെന്നിത്തല, താങ്കൾക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ നമ്മെ വിട്ടു പിരിഞ്ഞു എന്ന വളരെ ദുഃഖകരമായ വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്. എന്താണ് താങ്കളുടെ ഒരു പ്രതികരണം? ആ, തീർച്ചയായിട്ടും കേരളത്തിലെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനങ്ങൾ വളർത്തി വലുതാക്കിയ ഒരു സമുന്നതനായ നേതാവാണ് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹം എം എൽ എ ആയിരുന്നു. അദ്ദേഹം വിവിധ തലങ്ങളിൽ പാർട്ടിക്ക് വേണ്ടി വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച വ്യക്തിയാണ്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു പേരാണ് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണന്റേത്. ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ ആദ്യമായി കോൺഗ്രസിന്റെ ഒരു എം എൽ എ ഉണ്ടാകുന്നത് അദ്ദേഹമാണ്. അങ്ങനെ എല്ലാ രംഗത്തും പാർട്ടിക്ക് വേണ്ടി ത്യാഗോജ്ജലമായ പ്രവർത്തനം നടത്തിയ എന്റെ ഏറ്റവും അടുത്ത ഒരു സഹപ്രവർത്തകനാണ് ശ്രീ പ്രയാർ. അദ്ദേഹം ഇത്ര പെട്ടെന്ന് വിട്ടുപിരിയുമെന്ന് കരുതിയതല്ല. ആ മരണം വളരെയധികം വേദനാജനകമാണ്. നമ്മുടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. നിശ്ചയദാർഢ്യത്തോടെ ഏത് രംഗത്തും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. തികച്ചും സത്യസന്ധമായി രാഷ്ട്രീയ പൊതുപ്രവർത്തനം നടത്തിയ ഒരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകനായ പ്രയാറിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കർക്കശ മനോഭാവവും അദ്ദേഹത്തിന്റെ താങ്കൾ പറഞ്ഞതുപോലെ നിശ്ചയദാർഢ്യവും അത് തന്നെയല്ലേ ഈ സമയത്ത് ഓർമ്മിക്കേണ്ടത്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അദ്ദേഹത്തിന് ഇടയ്ക്ക് ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടായതാണ്. പക്ഷെ അതിനുശേഷവും പാർട്ടിയുടെ എല്ലാ പ്രവർത്തന രംഗത്തും സജീവമായി നിൽക്കുമായിരുന്നു. വളരെയേറെ കണിശമായ നിലപാടുകളുള്ള, വ്യക്തമായ നിലപാടുകളോടുകൂടി ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ പ്രയാർ. അദ്ദേഹത്തിന് ഒരിക്കലും ഞങ്ങൾക്കാർക്കും മറക്കാൻ കഴിയില്ല. ഞാൻ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലെക്കാലവും ഉണ്ടായിരിക്കും എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കാം. വളരെയധികം നന്ദി ശ്രീ രമേശ് ചെന്നിത്തല. കോൺഗ്രസ് നേതാവ് നമ്മളോട് പ്രതികരിച്ചത് വളരെയധികം നന്ദി. ഈ സമയത്ത് പ്രതികരിച്ചതിന് പ്രയാർ ഗോപാലകൃഷ്ണൻ അന്തരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. തിരുവനന്തപുരത്ത് നിന്നും ചിതറയിലേക്കുള്ള യാത്രക്കിടെയാണ് അദ്ദേഹം മരിച്ചത്. ഈ വളരെ വേഗം തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.